വാർത്താ സമ്മേളനത്തിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ചു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. തെളിവ് നൽകാൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും ശോഭാ സുരേന്ദ്രൻ തയ്യാറായിരുന്നില്ല. സി എം ആർ ഉടമ ശശിധരൻ കർത്ത സുഹൃത്താണെന്ന തെറ്റായ ആരോപണവും ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. ദീപക് ധർമ്മമുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. ദീപക്, ഇന്നലെ തന്നെ ഗോകുലം ഗോപാലൻ ഇക്കാര്യത്തിൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് പറഞ്ഞതാണ്, പ്രഖ്യാപിച്ചതാണ്. എന്താണ് ഈ കേസിന്റെ വിശദാംശം? ഗൂഗിൾ സംസ്ഥാനത്തെ പ്രമുഖ മലയാളി വ്യവസായി, അതായത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മലയാളി വ്യവസായിയായ ഗോകുലം ഗോപാലിനെതിരെ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളായിരുന്നു ബി ജെ പിയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് ഉന്നയിക്കുകയായിരുന്നു. ചാനലിന്റെ പേര്, 24 ചാനലിന്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യത്തെ ആരോപണം. പിന്നീട് ഗോകുലം ഗോപാലിന്റെ പേര് പരസ്യമായി പറഞ്ഞുകൊണ്ട് ആരോപണം. കരിമണൽ കർത്തയ്ക്കെതിരായ പ്രസംഗം ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഗോകുലം ഗോപാലൻ ഇടനിലക്കാരെ വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണമായിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ ഗോകുലം ഗോപാലൻ ഇക്കാര്യത്തിൽ കൃത്യമായി പറഞ്ഞു. തന്റെ ധാർമ്മികതയും മര്യാദയും ശോഭയ്ക്ക് മറുപടി നൽകാൻ അനുവദിക്കുന്നില്ല, പക്ഷേ നിയമപരമായ നടപടിയിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വക്കീൽ നോട്ടീസ്. അല്ലാത്ത പക്ഷം ക്രിമിനലും സിവിലുമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തെറ്റായ കള്ളത്തരം, തനിക്കെതിരെ അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അധിക്ഷേപിച്ചു, സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി തകർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നോട്ടീസിൽ വിവരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഗോകുലം ഗോപാലൻ പറഞ്ഞത് തന്നെയാണ്. കാരണം ശശിധരൻ കർത്തയെ നേരിട്ടോ അല്ലാതെയോ ഗോകുലം ഗോപാലിന് യാതൊരു പരിചയവുമില്ല. ശശിധരൻ കർത്തയുടെ ഒരു മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യവസായ പ്രമുഖരെയും രാഷ്ട്രീയ പ്രമുഖരെയും വിളിച്ചിരുന്നു. എന്നാൽ ആ പരിപാടിയിൽ പോലും താനൊരു അതിഥിയായിരുന്നില്ല, ക്ഷണിക്കപ്പെട്ടിട്ടില്ല, പങ്കെടുത്തിട്ടില്ല. അങ്ങനെയുള്ള അറിയാത്ത ഒരാളെ താൻ അയാളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു, അയാൾക്ക് വേണ്ടി സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് മറ്റാരെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടിയോ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടിയോ ആണെങ്കിൽ അത് നടന്നോട്ടെ, പക്ഷേ തന്റെ പേരിൽ ഈ രീതിയിൽ ആരോപണം പറയുന്നത് ശരിയല്ല. ഈ നോട്ടീസിൽ പ്രധാനമായി പറയുന്നത് പരസ്യമായി തന്നെ ഈ കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നാൽ അത്തരത്തിൽ ഒരു തെളിവും നൽകാനില്ല. അതുകൊണ്ട് ഇത് ഗൂഢാലോചനയും അധിക്ഷേപകരമായി വിശ്വാസ്യത തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിമിനലായും സിവിലായ നടപടികളിലേക്ക് കടക്കും. 10 കോടി നഷ്ടപരിഹാരം ഒരാഴ്ചയ്ക്കകം, 7 ദിവസത്തിനകം എന്റെ കക്ഷിക്ക് നേരിട്ട മാനസികമായ ദുഃഖത്തിന് നഷ്ടപരിഹാരമായി 10 കോടി രൂപ നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗൂഗിൾ. ശരി, ദീപക് ധർമ്മമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശോഭാ സുരേന്ദ്രന്റെ തെറ്റായ ആരോപണങ്ങൾക്കെതിരെയാണ് ഗോകുലം ഗോപാലൻ നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്.